ദൈവം ഇതെന്ന് മുമ്പ് തന്നെ അദ്ദേഹത്തിൽ പറയുന്നു. ബൈബിൾ സേസ് വെരി ക്ലിയർലി, ഇറ്റ് ഈസ് എൻ ഇഡിയറ്റ് ഹു സേസ് ദാറ്റ് ദേർ ഈസ് നോ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇങ്ങനത്തെ മാജിക് ഷോ ഒന്നും നടത്തില്ല. എന്നിടയ്ക്ക് ഒരാൾ വിഷയം വന്ന് പറഞ്ഞു, ഡോക്ടർ എന്നെ പെങ്ങടക്ക വരണം, ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്, ഞാൻ വാക്സിനേറ്റ്. ഞാൻ ചോദിച്ചു, എന്താ റാണി മറിയാണെന്നാണ് പേര്, അവർ വെച്ചിരിക്കുന്ന കൊന്നക്കകത്തുനിന്ന് ഇപ്പൊ നല്ല മണം വരുന്നുണ്ട്, അവിടെ അനേക കാര്യങ്ങൾ വരുന്നുണ്ട്, അവിടെ വരെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡോക്ടറുടെ പ്രവർത്തനക്കാരനല്ലേ, അതൊക്കെ ഒന്ന് വന്ന് കാണണം. ഈ മാരിക്ഷോടെ പുറകെ ഒന്നും പോവില്ല, സാധാരണ തമ്പരാൻ കാണിക്കുന്നതല്ല, അതൊക്കെ വിചാരി കാണിക്കുന്ന ഞെട്ടി. സ്വന്തം സഹോദരിയുടെ നല്ലൊരു വിചാരി കാണിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ദൈവം ഒരു മാജിക് ഷോയും കാണിക്കുകയും കാണാതെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയത് വെള്ളം വീഞ്ഞാക്കാൻ അറിയാമെന്ന് കാണിക്കാനല്ല, ഒരു പാവപ്പെട്ടവന്റെ നാണകയുടെ മാത്രം വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി അത്ഭുതങ്ങൾ അറിയാമെന്ന് ദൈവം ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ ദൈവനാണ് സർവശക്തനാണെന്ന് കാണിക്കാനാണ്. എന്റെ ദൈവം സർവശക്തനാണ്, അവൻ ജ്ഞാനിയാണ്, അവനാണ് സകലം സൃഷ്ടിക്കപ്പെട്ടത്, അവനെ വിശ്വസിക്കാനുള്ള ദൈവം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് ഭദ്രസെ പണം വിടുക എന്ന് പറഞ്ഞപ്പോൾ പണം വിടുവാൻ സഹായിച്ച ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ രാത്രിയാണ്, ഇന്ന് രാത്രി വിശുദ്ധന്റെ രാത്രിയാണ്, ഇന്ന് രാത്രി ഉപാസത്തിന്റെ രാത്രിയാണ്, ഇന്ന് രാത്രി ദൈവശക്തിയുടെ രാത്രിയാണ്, ഇന്ന് രാത്രി തീരുമാനത്തിന്റെ രാത്രിയാണ്. ശരിക്കും നോക്കണം, എനിക്ക് നമ്പർ കാണും, ഇത്രയും പേരിഞ്ഞുണ്ട് സാക്ഷ്യം കേൾക്കാം. നമുക്ക് കണ്ണ
മനുഷ്യൻ നീ തന്നെ. എനിക്ക് ഈ സാക്ഷ്യമായ മയങ്ങളുടെ ഒരു വീക്ക്നെസ്, ഭയങ്കര വീക്ക്നെസ്. എന്റെ ബലഹീനതയിലെ ഏറ്റവും വലിയ ബലഹീനതയാണ് ഈ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എന്റെ വീക്ക്നെസ്. ആരെയും കിട്ടിയ സാക്ഷ്യം പറയും. എന്റെ അപ്പച്ചനും അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. സാക്ഷ്യം പറയുന്ന ഒരു വീക്ക്നെസ്, ഒരു ബലഹീനതയാണ്. എപ്പോഴും സാക്ഷ്യം പറയും, രാത്രിയിലും പകലും പകലും പറയും, പറയും എപ്പോഴും പറയും. അതുകൊണ്ടാണ് ഹാർവസ്റ്റിലും സ്റ്റീവിലും വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നിങ്ങൾക്ക് കേൾക്കാം, പവർ മിഷനില് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കേൾക്കാം, ട്രംപറ്റ് ടിവിയിൽ കേൾക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നെറ്റ് കയറിയിട്ട് ജോർജ് കോവ് നടിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് മണി എല്ലാം കൂടെ മാറ്റിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പ്ലേലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അഭിഷേകം എന്താണ്, ജീവിതം എന്താണ്, വിളി എന്താണ് ഒക്കെ അതിനകത്തുനിന്ന് കേൾക്കാൻ പറ്റും. വെറും ജോർജ് കോവ് നടിച്ചാൽ മതി. ഇത്രയും പേര് കേൾക്കാത്തതുകൊണ്ട് ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ മാത്രം സൂചിപ്പിക്കട്ടെ. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ആദ്യത്തെ പൈതലായി കാവുംഭാഗം കോവൂർ ചെറാപ്പൂരെ വീട്ടിൽ മേരി കോവൂരിൻ്റെയും കുരുവിള കോവൂരിൻ്റെയും, ഇന്ന് കേട്ടല്ലോ മേരി കോവൂരിൻ്റെ മോനായിട്ട് 1 വയസ്സിൽ എന്നെ കണ്ട പ്രിയക ജീവദാസിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോനായിട്ട് ഞാൻ ജനിച്ചപ്പോൾ ജീവിക്കുവാൻ ഭാഗ്യമുള്ളവരായിട്ടല്ല ഞാൻ ജനിച്ചത്. ഒരു വലിയ തലയും ഒരു ചെറിയ ശരീരവുമുള്ള ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന ഒരു മാറാ രോഗമുള്ള കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. വചനം പറയുന്നു, അത്ഭുതവും ഭയങ്കരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവം നിങ്ങളെ ഒക്കെ അത്ഭുതവും ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത്. ഒരു വലിയ തലയും തലതറച്ച് വെള്ളവും ഒരു മന്ദബുദ്ധിയുമായിട്ടാണ് ജോർജ് കോവിൽ വന്നത്. ഒരു നിന്ദാപാത്രമായിട്ടാണ് ജോർജ് കോവിൽ വന്നത്. ഒരു പ്രശ്നത്തിന്റെ ഭാണ്ഡക്കെട്ടായിട്ടാണ് ജോർജ് കോവിൽ വന്നത്. അനേക ചോദ്യചിഹ്നമായിട്ടാണ് ജോർജ് കോവിൽ ഈ ഭൂമിയിലോട്ട് വന്നത്. പക്ഷെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ പിന്നാകാലമായിരുന്നപ്പോൾ തന്നെ എന്റെ നാളെ അവന്റെ സ്വർഗത്തിലെ യാതൊരു പ്രയോജനവുമില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, തലയിലെ ടീമിട്ട് വയറ്റിലോട്ട് പമ്പ് ചെയ്യുന്ന പെൻട്രോപെറിട്ടോണൽ ഷണ്ട് സർജറി ഒരു ഓപ്പറേഷനാണ്. അന്ന് ഓപ്പറേഷൻ ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരു ന്യൂറോസർജറിന്റെ തലയെ കത്തി വെച്ചത് എന്നും ഡോക്ടർ ആ കാണുന്നു, എന്നും ഷണ്ട് ബ്ലോക്ക് ആകും, ഇൻഫെക്ഷൻ അടിക്കും, ഹോസ്പിറ്റൽ ഡിപെൻഡന്റ്, ഡോക്ടർ ഡിപെൻഡന്റ്, മിസറബിൾ ലൈഫ്. അവരെല്ലാം കൈവിട്ടപ്പോൾ, എല്ലാവരും വാതിൽ അടച്ചപ്പോൾ തുറന്നു കിടക്കുന്ന ഒരു വാതിലുള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അടുത്ത കാര്യം പറയാം. ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് ഇന്റർവ്യൂ ഇനി NCMC വെല്ലൂരിലെത്തും.
അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു സീറ്റേ ഉള്ളൂ, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു നീ ബോണ്ട് ചെയ്തിട്ടില്ല, നീ നോൺ പി ജി ചെയ്തിട്ടില്ല, ഒരു സഭയുടെ സ്പോൺസർ ഇല്ല, ഇതൊക്കെ ഇല്ലാതെ നിനക്ക് ഇങ്ങനെ ഇവിടെ കിട്ടുന്നെന്ന് ചോദിച്ചു. കണ്ട പ്രൊഫസർമാരും കണ്ട കൂട്ടുകാരും പറഞ്ഞു വന്ന പോലെ നീ കൊക്കോ കോവിലെ, ഇവിടെ ഒരു രക്ഷയില്ല. ഇവിടെ പ്രൊഫസറിന്റെ മക്കൾ നിൽക്കുന്നു, നാലഞ്ച് വർഷം നോൺ പി ജി ചെയ്തവർ നിൽക്കുന്നു, ബോണ്ടും കൊണ്ട് വന്നവരുണ്ട്, സഭ സ്പോൺസർ ചെയ്തവരുണ്ട്, ഇതിനിടയ്ക്ക് നീ എങ്ങനെ കേറുന്നതെന്ന് ചോദിച്ചു. നെഗറ്റീവായിട്ട് എല്ലാവരും പറയാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ ഈവിന്റെ ഒരു മീറ്റിംഗ് ചാനൽ ഉണ്ടായിരുന്നു, അവിടെ പോയി ഞാൻ ഗിറ്റാർ അടിച്ച് പാട്ട് പാടി ആരാധിച്ച ശേഷം രാത്രി കിടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു സൈന്യത്താരമല്ല ശക്തിയാരമല്ലോട്ട് തുള്ളി സൈന്യത്താരമല്ല ശക്തിയാരമല്ല തന്നെ. പിറ്റേ ദിവസം ആ ഓപ്പറേഷൻ ഇന്റർവ്യൂ ഹോളിലോട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് ബൈ മൈ സ്പിരിറ്റ്. എനിക്ക് അഡ്മിഷൻ തന്ന ഡോക്ടർ ജെ കെ ബ്രാഹ്മൻ പോലും അറിയില്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ഒരു വ്യക്തിക്കും അടക്കുവാൻ സാധിക്കില്ല. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കയ്യിൽ സമ്പൂർണ്ണമായി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാവി ദൈവം നോക്കിക്കോ, നിന്റെ കുഞ്ഞിന്റെ ഭാവി ദൈവം നോക്കിക്കോ, നിന്റെ ജീവിതത്തെ ദൈവം നോക്കിക്കോ. ഇന്ന് രാത്രി സമർപ്പിക്കുന്ന എത്രമേൽ ഒരു കാലയമായി മാറി, ഒരു ഡിഫറൻറ് സ്പിരിറ്റ്, ഒരു ഡിഫറൻറ് കോൾ, ഒരു ഡിഫറൻറ് മിഷൻ, ഫുള്ളി കമ്മിറ്റഡ് ടു ജീസസ്. അവൻ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സേവിച്ചു. അങ്ങനെ സേവിക്കുവാൻ ദൈവത്തിന് പദ്ധതി വരാകട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അഞ്ചാം അധ്യായം നമ്മൾ വായിച്ച ഭാഗത്ത് നിൽക്കാം. പത്രോസിന്റെ പടകിലേക്ക് അവൻ കയറി. അടുത്ത വാക്യം അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ആദ്യത്തെ കൽപ്പന move a little from the land. കരയിൽ നിന്ന് അല്പം നീക്കി. The most difficult experience for Christian life is to move away from the lands. കരയിൽ നിന്ന് അല്പം നീക്കുക. ഇവിടെയാണ് ജീവിതം തുടങ്ങുന്നത്. കരയിൽ നിന്ന് അല്പം നീക്കുക. കരയുടെ സുഖങ്ങൾ, ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് അപ്പം, ഹോട്ട് ഡോഗ്, ഫ്രണ്ട്സ്, ഡ്രാമ, ഡാൻസ്, എവറിത്തിങ് അവൈലബിൾ, പ്ലെന്റി ഓഫ് സ്റ്റഫ്. കരയിൽ നിന്ന് അല്പം നീക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പം ഭയങ്കര ശബ്ദം, ഭയങ്കര കുരുക്കമാ, ചാട്ടമാ, അടുപ്പാ, നമ്മുടെ ഇപ്പൊ എല്ലാം അവസാനിക്കാൻ. പക്ഷെ അങ്ങനെ പറന്ന് 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 പറഞ്ഞ അവിടെ പൊങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശബ്ദമില്ല. ഈ പൊങ്ങിയതൊക്കെ എന്താ ഇത്രയും മെച്ചം വിചാരിക്കും. പിന്നെ അവിടെ ഇറങ്ങുന്ന വേറെ ഓരോ ഇങ്ങനെ ഒരു ചെറിയ കാറ്റ് പോയത്. ഈ പൊങ്ങുമ്പോഴാണ് ഈ പറ, ഈ പൊങ്ങാത്തവരാണ് ഇത്രയേ ശബ്ദം ഉണ്ടായിരുന്നത്. ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൂടെ മേളി കൂടെ പറക്കുന്നു, പ്രശ്നങ്ങൾ പുറത്തൂടെ പോകുന്നു. ദൈവം നിന്നെ ഇന്ന് രാത്രി ഒന്ന് പൊക്കട്ടെ, കരയിൽ നിന്ന് ഉയർത്തട്ടെ. നിന്റെ സ്വന്തം ഇച്ഛകളിൽ നിന്ന്, ജടീക അഭിലാഷങ്ങളിൽ നിന്ന്, മനസ്സിൽ തോന്നുന്ന ജീവിതത്തിൽ നിന്ന് ദൈവം നിന്നെ ഒന്ന് വിട്ടിരിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവ് പറഞ്ഞു ഞാനോ ലോകാവസ്ഥ
സ്ഥലത്തോളം നമുക്ക് തോന്നിയാലും ഇല്ലേ, കണ്ടാലും ഇല്ലേ, ആരും കൂടെ ഉണ്ട്? കർത്താവ് കൂടെ ഉണ്ട്. 10 പ്രാവശ്യം പറയാം, ദൈവം എന്റെ കൂടെ ഉണ്ട്. അവസാനത്തെ ആളുടെ പേരോട് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്.
എല്ലാ വിശ്വാസന്മാരുടെയും പേരിട്ട ശേഷം ലാസ്റ്റ് വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെയും പേര് ചേർത്തിട്ട് അത് പബ്ലിഷ് ചെയ്യുള്ളൂ. സ്വർഗം ഇതുവരെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പേരെ അക്കുവാൻ ഇവരുമാറാകട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ വായിച്ചോണ്ടിരുന്ന വാക്യത്തിലേക്ക് മടങ്ങി വരാം. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുള്ള വാക്യം വന്നത്. ആ വാക്യം ആദ്യം നമ്മൾ വായിച്ചോണ്ടിരുന്ന വാക്യം കൊളോസ്യർ 1:24 വാക്യം വായിച്ചു. വേഗം വായിച്ചു. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് തന്നെ. ഇന്ന് രാത്രി ക്രിസ്തു ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വസിക്കുന്ന എത്രയുണ്ട്? വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വാസം തരുമാറാകട്ടെ. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗുണമുണ്ടാകുകയുള്ളൂ. പത്രോസിന്റെ പടകിലേക്ക് ക്രിസ്തു കയറി വന്നു. പടകിന്റെ ഉള്ളിൽ ക്രിസ്തു ഇല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. കാലേവിന്റെ ഉള്ളിൽ വ്യത്യസ്തമായ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ യേശു വേണം, പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഉള്ളിലുള്ള ആത്മാവ് വേറെ ആത്മാവാണ്, ദുരാത്മാവ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് നോക്കരുത്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഉള്ളിലുള്ള ആത്മാവ് ദുരാത്മാവാണ്, പക്കാണ്. ഇനി യാതൊരു സംശയമില്ല. നമ്മളെ കൊണ്ട് എല്ലാ തിന്മയും ജയിക്കുന്നത് ദുരാത്മാവാണ്. പരിശുദ്ധാത്മാവല്ല, അഴുക്കുള്ള ആത്മാവാണ്. അഴുക്കുള്ള ആത്മാവാണ് അഴുക്ക് ജയിക്കുന്നത്, പരിശുദ്ധാത്മാവ് നന്മ ചെയ്യും. ഇന്ന് രാത്രി വേറൊരു ആത്മാവ്, വേറൊരു സ്വഭാവം, ക്രിസ്തു മഹത്വത്തിനാശയ ക്രിസ്തു നമ്മളിൽ വസിക്കുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. പാടക അല്പം മാറും, പാടക അല്പം മാറണം, പാടക അല്പം മാറണം. അവിടെ നിന്നുകൊണ്ടാണ് ദൈവ ശുശ്രൂഷ തുടങ്ങുന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5 മടങ്ങി വരാം. അതാണ് ഇന്ന് രാത്രി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ആ വിഷയത്തിലേക്ക് മടങ്ങി വന്നു. വേറെ വന്നു സ്വപ്നിച്ചിരുന്നപ്പോൾ സംസാരിച്ചപ്പോഴൊക്കെ ഇവിടെ നിന്നുകൊണ്ട് സംസാരിച്ചത് അല്പം പടകിൽ കരയിൽ നിന്ന് മാറി, അല്പം മാറി. അപ്പൊ കർത്താവ് തന്നെ ഉപയോഗിക്കുമ്പോൾ എത്ര മാത്രം മാറുകയാണ് ഉപയോഗിക്കുന്നത്? അല്പം മാറി. ഇപ്പോഴും പുരുഷാരത്തിന്റെ നടുക്ക് അലിക്കുന്നത് അല്പം മാറി അലിക്കുന്നത്. പക്ഷെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്, നിന്റെ ജീവിതത്തിൽ വെളിപാട് നടക്കുന്നത് നീ ആഴങ്ങളിലേക്ക് ആഴങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ആഴങ്ങൾ,
ദൈവ കൃപയുടെ ആഴങ്ങൾ, അഭിഷേകത്തിന്റെ ആഴങ്ങൾ, ശുശ്രൂഷയുടെ ആഴങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവശക്തിയുടെ ആഴങ്ങൾ ഇന്ന് രാത്രി അനുഭവിക്കാൻ
promotion to you, Pandara Bhakya. Yagoda, avarku neede protheshinaru. Avante astram minnal pole parappadu. Ini ninde jeevithathil oru rupam varan pogiyaanu. Ninde speed maaran pogiyaanu. Ninde valakkam maaran pogiyaanu. Ninde alasam maaran pogiyaanu. Nee thoottirunna saanatha deivangalukku vijayam varan pogiyaanu. Ninde prashnangal deivam maatham pogiyaanu. Ninde munnina prashnangal maatham pogiyaanu. Aneka vaakathil kuda kadavundu. Kelthanga thindamani. Ini choodagalli vaakkal vaakka. Sakriya 4:7 vegamaachu vegamaachu adhe vishayathile maanugal. Sakriya 4:7 indokke eduthu eduthu vetti poi padichoda thindanum. അഭിഷക്തന്റെ മുമ്പിൽ ഒരു പർവ്വതത്തിന് ഗതികേട് വന്ന് നോക്കി അറിയാതെ പോയി അഭിഷക്തന്റെ മുമ്പിൽ പോയി നിന്നതാണ് അവന്റെ വലിയ മണ്ടത്ത്. സെർബാബേലിന്റെ മുമ്പിൽ പോയി പർവ്വതം നിന്നപ്പോ കർത്താവ് പിറ്റേ ദിവസം ചോദിക്കുക, ദൈവം ചോദിക്കുക, അല്ലയോ പർവ്വതമേ, എന്റെ അഭിഷക്തനായ സെർബാബേലിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് ആരെങ്കിലും പോയി വഴക്കടിച്ച ഇറങ്ങി വന്ന് ചോദിക്കില്ല, നീ ആരാ എന്നെ ബോണ്ടിലേക്ക് വഴക്കടിക്കാൻ ചോദിക്കില്ലേ? അത് കൈയെട്ടി കണ്ടടിച്ച കുഴപ്പമില്ല, അതെ ഞാൻ ചെന്ന് പുഴു കെട്ടിക്കോളാം എന്ന് പറയോ? അങ്ങനെ പറഞ്ഞ എന്റെ അപ്പനുണ്ടോ? ഉണ്ടെങ്കിലും കൈകൊട്ടി ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആണെന്ന് അതേ യേശു എന്ന് ജീവിക്കുന്നുണ്ടോ? നിനക്ക് എതിരായിട്ട് പ്രശ്നമുണ്ടോ? ഒരു ദിവസം മുഴുവനും പത്രോസിന്റെ പടകിൽ ഇരുന്ന് ശുശ്രൂഷിച്ച ശേഷം
ദൈവം വെറുകൈയായി പത്രോസിനെ വീട്ടിൽ വിടുകയില്ല. അന്ന് 5 പൈസയ്ക്ക് അധ്വാനിച്ചിട്ടില്ലേ? പക്ഷെ വാടകയും കർത്താവ് കൊടുക്കില്ലേ? നിന്റെ ആശുപത്രി കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിനക്ക് വാടകയല്ല അമർത്തി കുലുക്കി തരും. നിന്റെ വണ്ടി, നിന്റെ ജീവിതം നീ കൂട്ടുകാർക്ക് വേണ്ടിട്ട്, വീട്ടുകാർക്ക് വേണ്ടിട്ടല്ല കൊടുക്കേണ്ടത്, നീ കർത്താവിന് വേണ്ടി കൊടുക്കണം. ഒരു ദിവസം മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പദ്ധതി മാറി. കർത്താവ് പറഞ്ഞു, നീ ആഴങ്ങളിലേക്ക് നീക്കണം, ആഴങ്ങളിലേക്ക് നീക്ക. നീ അടുത്ത എന്ത് സംഭവിക്കും? അടുത്ത വാക്യം ചെറിയ മീൻ പോലും പിടിച്ചില്ല. എങ്കിലും പക്ഷെങ്കിൽ നീ വന്നപ്പം ഈ പൊട്ടിയ വലയുടെ അഴുക്ക് കളഞ്ഞ് അതിന്റെ ഓട്ടം നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നീ എന്നെ വിളിച്ചത്. 2 ദിവസം കഴിഞ്ഞ് ഒരു പുതിയ വല മേടിച്ചു വരാം, എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, വേറൊരു സ്ഥലത്ത് പോയി നോക്കിയിട്ട് ഒരു കണ്ടീഷൻ അറിഞ്ഞിട്ട് വരാം. ഞാൻ ഇവിടെ ഒന്ന് മിനിസ്റ്ററി ചെയ്താ പണ്ട് അന്നും ഗുണം ഉണ്ടായില്ല, ഇന്നും ഗുണം ഉണ്ടായില്ല. അങ്ങനെ ചില ആൾക്കാരും എപ്പം നടന്നാലും ഒരു ഗുണം ഉണ്ടാവും. കർത്താവ് പറയുന്നത് നാളെ ഞാൻ നമ്മളെ ബഹുമാനപ്പെട്ട അധ്യായം ജോൺ സാറിന്റെ വീട്ടിൽ വന്നേച്ച് അവിടുത്തെ ഗേറ്റും മതിലും ഒക്കെ അടിച്ച് പെയിന്റ് അടിച്ചേച്ച് പിറ്റേ ദിവസം വന്ന് കാശ് ചോദിച്ച 5 പൈസ എങ്കിലും തരുമോ? നല്ല ചെയ്തു, പക്ഷെ പറയാതെ ചെയ്ത ഒരു ഗുണമില്ല. കർത്താവ് പറയാൻ അവിടെ ഇവിടെ പോയി വല ഇട്ട 5 പൈസയുടെ ഗുണം കിട്ടി. പറയുന്നിടത്ത് മാത്രമേ വല ഇടാവൂ. കർത്താവ് പറയുന്ന രീതി വല ഇടാനുള്ള നിയമത്തിനുള്ള ദൈവം തീരുമാനമാണ്. പറഞ്ഞ ഉടനെ നിന്റെ തോൽവിയുടെ രാത്രി, നിന്റെ ശൂന്യതയുടെ രാത്രി, നിന്റെ താഴ്ചയുടെ രാത്രി ഇറങ്ങി വരുന്ന ദൈവസ്നേഹം നിന്റെ ഭാര്യയുടെ ഉള്ളിലുള്ളതാണ്. ഇതാണ് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പച്ച അങ്ങനെ വാക്കിന് ഞാൻ വലയിറക്കാം. ദൈവമേ അങ്ങെന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്തുകൊള്ളാം. I am ready to do whatever you say and God will bless you. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അടുത്ത വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വലവീട് തീർന്നാറായി. പൊട്ടിയ വല വെച്ചിട്ട്, നാറിയ വല വെച്ചിട്ട്, കഴുകാൻ പറ്റാതെ വല വെച്ചിട്ട് കണ്ട് ദൈവം പിന്നെയും നിറച്ചു. അവന് മാത്രമല്ല, അടുത്തുള്ള വഞ്ചിക്കാർക്കും അവന്റെ ദേശക്കാർക്കും അവന്റെ കുടുംബക്കാർക്കും അനുഗ്രഹം മുഴുവനും ദൈവം കൊടുത്തു. ഒരു ദിവസത്തെ പ്രയത്നം വട്ടപൂച്ചമായപ്പോൾ അതിനെ അനുഗ്രഹിച്ചൊരു ദൈവ സ്നേഹം. ഞാൻ നിർത്തുന്നതിന് ഒരു വലിയ സീക്രട്ട് നിങ്ങളോട് പറയട്ടെ. Listen to the secret very carefully. God's 1 minute's blessing is far higher than one man's whole lifetime of hard work. എഴുതിയിട്ടുള്ളൂ. God's 1 minute blessing, ദൈവത്തിന്റെ ഒരു നിമിഷത്തെ അനുഗ്രഹം, ഒരു മനുഷ്യന്റെ പുരുഷായുസ്സിന്റെ തന്മയെക്കാട്ടി വലുതാണ് എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. God's 1 minute blessing is far higher than one man's whole lifetime of hard work. പത്രോസേ, നിന്റെ പടക നീ കർത്താവിന് വേണ്ടി കൊടുത്തു. നീ അല്പം കരയിൽ നിന്ന് മാറ്റി, നീ ആഴങ്ങൾ കർത്താവിന് വേണ്ടി തള്ളി. നീ വെറുതെ മടങ്ങിപ്പോകുകയില്ല. നീ മടങ്ങിപ്പോകുമ്പോൾ പെരുത്ത മീൻകൂട്ടവുമായി നീ മടങ്ങിപ്പോകും. ഇന്ന് രാത്രി അത്ഭുതം ദൈവം ചെയ്യുമാറാകട്ടെ. പെരുത്ത മീൻകൂട്ടത്തെ ദൈവം തെരുമാറാകട്ടെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവേദന കേട്ടു.